നിന്നെക്കില്ല നിന്നെ തടയ്ക്കും. നീ എന്തോ വിചാരിച്ചേ, ഇനി വേണം നീ എന്റെ തനി സ്വരൂപം കാണാപ്പോ, നീ എന്തോ വിചാരിച്ചേ. ഓക്കെ, അപ്പൊ നമുക്ക് ഗുഹയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. എന്റെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബൂട്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഹെൽമെറ്റ്. ഓ ലാവ, അയ്യോ ഇങ്ങോട്ടെന്തോ ഇങ്ങോട്ടെന്തോ. ഓ ലാവ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പൊ എന്നത്തെ പോലെ നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡ് ഭയാനകമായിരിക്കും, അഡ്വഞ്ചറസ് ആയിരിക്കും, കൂട്ടത്തെ മണ്ടത്തരം കാണും. കാരണം എന്തോ കളി അറിയത്തില്ല, ഇപ്പോഴും രൂപ റെക്കോർഡ് സ്റ്റാർട്ട് ആവുന്ന ഒരു കൊതു ഇങ്ങനെ നടക്കുക. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. വീടിന് വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഒരു വീടൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീടിന്റെ മണ്ടയ്ക്ക് നമ്മളൊരു വാട്ടർ ടാങ്ക് ഒക്കെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരണം കേട്ടോ. ഇതിങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് പോലെ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് ഒരെണ്ണം പറ്റി കണ്ടാ മനസ്സിലാവണമെന്നില്ല. ആ അപ്പൊ എന്തായാലും നമ്മള് വീടിന്റെ ഫ്രണ്ടിൽ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ പണിഞ്ഞായിരുന്നു. ഇതിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല, എന്നാലും ഞാൻ പണിയും, അത്രേ ഉള്ളൂ. എനിക്ക് വേണം ഇവിടെ ഒരു ഏണി ഉണ്ടാക്കി വെക്കായിരുന്നു, പക്ഷേ ഏണി വെച്ചാലും വലിയ പറയാനൊന്നും ഇല്ല, ഇത് നല്ലതാണ്. അപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമുക്ക് ഇന്നൊരു ഫാം ഉണ്ടാക്കിയെടുക്കണം. ഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, വേറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെ പറയുന്നത് കേക്കാം. ഫാം ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കുഴപ്പമില്ല, ഗൂഗിൾ ഉണ്ട്. എങ്ങനെയൊരു ഒരു കുഴി കുത്തിയ കുതിര അതിനകത്ത് വീഴ്ത്തിയെങ്കിലും ഫാം ഉണ്ടാക്കാം നമ്മൾ പറഞ്ഞിട്ട്. അത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഒരു കുഴി കുത്തി കുതിര അതിനകത്ത് വീഴ്ത്തിയാലോ നോക്കട്ടെ, കുതിര വീഴുമോ നോക്കട്ടെ. ഇതല്ലല്ലോ, ഇതല്ലേ മമ്മട്ടി പോലെ കോരി എടുക്കുന്ന സാധനം. അത് അത് അത്, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല, നിന്നെ ഞാൻ കുഴിയിൽ വീഴ്ത്തും. ഓ അടങ്ങടാ, അയ്യോ ഞാൻ ചെയ്യണോന്ന് ചെയ്തല്ലോ. മിടുക്കൻ, എവിടെ പോവാ മിസ്റ്റർ കുതിര, എനിക്ക് താങ്കളെ ഒന്നും ചെയ്യണമെന്നില്ലായിരുന്നു. താങ്കൾ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ തല്ലി ഞാൻ കൊല്ലും. ഞാൻ എന്റെ സ്വഭാവം മാറും. പൊക്കോണം പൊക്കോണം, ഇപ്പൊ ഞാൻ നോക്കിയത് പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. നമുക്ക് ഫാം ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഒരു മിനിറ്റ്, ഞാൻ വില്ലേജേഴ്സിന്റെ അവിടെ പോയിട്ട് അമ്മമാരെ മോട്ടിക്കൊണ്ട് ഒരെണ്ണം വരാം, എന്നിട്ട് അതിന്റെ പേരൊക്കെ നോക്കിയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഹലോ മച്ചാമാരെ, ഞാൻ വരുന്നുണ്ട് കേട്ടോ. അന്ന് ഇന്ന് നിങ്ങളെ ഓസിയാ ജീവിച്ച ഇന്ന്. ഇത് അമ്മമാരെ ഫാം അല്ല, ഇത് അവരുടെ ഒരു കൃഷിയാണ്. നമുക്ക് ഫാമാണ് വേണ്ടത്, വേണം ഞാൻ തീരുമാനം മാറ്റാൻ ചാൻസിയാക്കാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ ഈ നശീകരണം ഒക്കെ കാണിച്ചു. ഇടയ്ക്ക് ഞാൻ നടന്നു പോയപ്പോ കെന്റി വീണായിരുന്നു, എങ്ങനെ കയറണ്ടെന്ന് അറിയത്തില്ല. പിന്നെ ഇങ്ങനൊക്കെ ചെയ്ത് കയറി വേറെ വെള്ളം കൂടി അങ്ങ് മുട്ടിക്കാ കല്യോ. അമ്മരങ്ങനെ വെള്ളം കുടിക്കണ്ട, ഞാൻ ഇച്ചിരി കുറുകൂരനാണ്. ബൈ ബൈ ഗൈസ്, നിങ്ങൾക്ക് ഇനി വെള്ളമില്ല കുറച്ച് നാളത്തേക്കിന്. അയ്യോ രാത്രിയായി രാത്രിയായി രാത്രിയായി, അതും കൂടെ സൗണ്ട് കേൾക്കുന്നത്. തോണ്ടയ്ക്കുന്നു എന്നെ കാണണ്ട. ഞാനിവിടെ ഇല്ല, ഞാനിവിടെ ഇല്ല, എന്നെ നോക്കല്ലേ, എന്നെ നോക്കല്ലേ. അയ്യോ സ്റ്റെപ്പ് ഇവിടെ അല്ല, സ്റ്റെപ്പ് ഇവിടെ അല്ല. ഓ ഞാൻ ചലന്തി, ഓ എന്റെ ദൈവമേ. ഓക്കെ നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ നമ്മൾ ഗുറുങ്ങുറായി, നമ്മൾ എണ്ണീറ്റു. ഇപ്പഴും ചലന്തി അവിടെ ഉണ്ടോ? പോയാ ആ നാശ പോയില്ലെങ്കിൽ ഇന്ന് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇന്ന് എന്തിയേ നീ ഇവിടെ, നീ എന്തിയേ? അയ്യോ ഞാൻ വിചാരിച്ചു പോയെന്നാ, സത്യമായിട്ട് ഞാൻ പോയെന്നാ വിചാരിച്ചേ. എനിക്ക് എന്തേലും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ? ഇതിനെ പണ്ടത്തെ ആളല്ല എന്റെ കയ്യിൽ ഇപ്പൊ മറ്റേ സാധനം ഉണ്ട്. ഏതാ ഇരുമ്പും കൊണ്ടാ ഞാനിപ്പോ സംഭവങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. പറഞ്ഞോട്ട്, നമുക്ക് ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നോക്കിയാൽ മതി. നമുക്ക് ഫാമിന് വേണ്ടി വേണ്ട സാധനങ്ങളല്ല, ഇപ്പൊ ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. ഷീൽഡ് നമുക്ക് അത്യാവശ്യം, ഷീൽഡ് 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 വേണം, ഷീൽഡ് വേണം. കാരണം ആ നാശങ്ങൾ ഇടയ്ക്ക് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരെ അറ്റാക്ക് ചെയ്യണ്ടേ നമുക്ക്. ഓക്കെ ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബോട്ടൊന്നും വേണ്ട ഫാം ഉണ്ടാക്കാൻ. ഇനിയെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കാം. ആ അതാണ്ട ഇത് ഈ സാധനം. ആ കൊതു തന്നെ വല്ലാതെ അങ്ങോട്ട് ശല്യം. കൊതു എന്തുവാ പുറകിന് കിടന്ന് ആക്രമിക്കുന്നു. നമ്മുടെ ഓപ്ലാങ്സ് തീരാറായില്ല കേട്ടോ. ഒരു ശേഖരണം ഞാൻ ഇവിടെ വെച്ചോണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പൊ ഈ ഒരു ആപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെ ഇപ്പൊ എനിക്ക് വെളിയിൽ പോകേണ്ടി വന്നേനെ, പണിയെടുക്കേണ്ടി വന്നേനെ. ഓക്കെ അപ്പൊ നമ്മുടെ ആ സാധനം 13 എണ്ണം ആയിട്ടുണ്ട്. നമുക്ക് എവിടെ ഇങ്ങനെ ഇതൊന്ന് വെച്ച് നോക്കാം, ഇത് ഇങ്ങനെ ആക്കിയാൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. 1, 2, 1 അടുത്ത് ഇവിടെ തന്നെ വെക്കണം. ഇനി അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഈ അറ്റ ഇത് വളയ്ക്കാനായിട്ട് ഒരു സാധനം ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഓ ഫെൻസ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം, വെച്ച് നോക്കാം അത് ശരിയാവുമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ സ്വാമിയോട് ചോദിക്കേണ്ടി വരും. ആ ഓക്കെ ഓക്കെ സെറ്റ് 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 അത് തന്നെ അത് തന്നെ. ഇതാണ് ഞാൻ ഈ വിചാരിച്ചോണ്ടിരുന്നത്. ഓക്കെ ഡാൻ, ഇപ്പൊ നമ്മൾ പൊളിച്ചെടുക്കുക. വേണം നമുക്ക് ഇവനെ അങ്ങ് ട്രാപ്പിലാക്കിയാലോ. അകട്ടെടാ, എടാ അകട്ടെ. എന്താ നോക്കുന്നത്? എന്താ ആ കൊതു പിന്നെ വന്നു, കൊതു പിന്നെ വന്നു. ആ കൊതുവിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. കൊതു വന്നു പറഞ്ഞോണ്ട് നമുക്ക് ഫാമിങ്ങിന് വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമുക്ക് അവിടെ ഇരുന്നോണ്ട് നല്ലതായിട്ട് കാണുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് വേണം നല്ലൊരു ഫാം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചവിട്ടി പ്ലെയിൻ ആക്കണം, ഇതെല്ലാം ചവിട്ടി നിരത്തണം നമുക്ക്. ഓക്കെ അത് എളുപ്പമുള്ള പരിപാടിയാണ്, നമ്മളത് ഇപ്പോൾ സെറ്റാക്കാവുന്നതേ ഉള്ളൂ, നിരത്തുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് 2-ാമത്തെ ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ കാട്ടിലോട്ട് വന്ന് നിൽക്കുന്നതിൻ്റെ എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ചെറിയ ഇൻസ്പെക്ഷന് വന്നേ. എനിക്ക് ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു കാട്ടിനകത്ത്, വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഇവിടായിട്ട് ഞാനൊരു ഗുഹ കണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുവഴി ഒരു മണ്ണിൻ്റെ ഒക്കെ ഇട്ട് ഇവിടെ ഒരു അടയാളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് ഇറങ്ങാനായിട്ട്, കാരണം നമുക്ക് അയൺ വേണം. അപ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ പണിയിലേക്ക്, ഓ ഇപ്പോൾ താഴെ വീണായിരുന്നു ചത്തുപോയേനെ. അപ്പോഴത്തേക്കിന് ഞാൻ അവിടെ ചെയ്തേക്കുന്ന പണി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് വരാം. ഓക്കെ, നിങ്ങളത് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, നമ്മളിവിടെ ഒരു ചെറിയ കേജ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ആ കാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ജീവിയെ, നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തോ ഇനി ഇടണമെന്നൊന്നുമില്ല, കാരണം പന്നിയായാലും പശുവായാലും എന്ത് വേണമെങ്കിലും മതി കുതിരയൊഴിച്ച്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ പയ്യെ ഇതുവഴി ഇങ്ങനെ നടത്തി കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കയറ്റും. നമുക്കങ്ങനെ നടത്തി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തീറ്റ കാണിച്ച് നിങ്ങളെ വിളിക്കാൻ പറ്റത്തുള്ളൂ. പൈസ കാണിച്ചാൽ വേറൊരു സാധനമാണ് വരുന്നത്. ഇപ്പം തീറ്റ കാണിച്ച് പശുവിനെ കൊണ്ടുവരാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വീറ്റുണ്ട്. വീറ്റ് കാണിച്ചാൽ പശുവിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പശു ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഇന്ന സാധനം വേണമെന്നുമില്ല, എന്തോ ഉപയോഗമൊക്കെ പിന്നെ. ഇപ്പം എനിക്ക് അതിനകത്തൊരു ജീവിയെ വേണം, അത്രേ ഉള്ളൂ. പശുവേ, പശുക്കളൊക്കെ ഇവിടെ പോയി ഗൈസ്. പശുക്കളെ ഒന്നും കാണുന്നില്ലല്ലോ, ഇവിടെ ഒരു പശുവിനെ കാണുന്നില്ലെന്ന്. ചേടാ, ഇവിടെ ഒരു പശു ഇല്ലേ ഗൈസ്? ആ പശു 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 പന്നിയുണ്ട്, പന്നിയുണ്ട്. ആ പശു വന്നു, പശു വന്നു. ആവാ പറയുവാ, പറയുവാ. അങ്ങനെ അങ്ങനെ എന്റെ കൂട്ടത്തിൽ വാ. അയ്യോ, നമ്മൾ വഴി ഏതായിരുന്നു? അതുവഴിയായിരിക്കും, അതുവഴിയായിരിക്കും. വാ 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 വാ, ചേട്ടൻ്റെ കൂട്ടത്തിൽ വാ, പയ്യെ വാ, പയ്യെ വാ. എന്തു അവിടെ നിന്നേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ പാടില്ല. വാ 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 വാ. എന്തു വാ അവിടെ നിൽക്കുന്ന? ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. ആ വാ വാ കൂട്ടത്തിൽ വാ. ആ വരൂ. പാവരികാ ദൈവമേ. ആ കയറ് കയറ്, പയ്യെ കയറ്. വാ 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 വാ, നീ വാ, നമ്മുടെ മിഷൻ നടക്കാറായി. എന്താണ് ഇത്ര താമസം മണിക്കുട്ടി? വാ, എൻ്റെ കുഞ്ഞി ഇങ്ങോട്ട് കയറ്, തുറന്നിട്ടുണ്ട്. കയറടി, കയറാം മണിക്കുട്ടി. മണിക്കുട്ടി കയറാനാ പറഞ്ഞത്? ഏ, അങ്ങനെ അമ്മിണിക്കുട്ടിയെ നമ്മൾ കേജി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ആ നീല്ല, നിന്നക്കില്ല, നിന്നെ തടയ്ക്കും. നീ എന്തുവാ വിചാരിച്ചേ? എനിക്ക് വേണം നീ എന്റെ തനി സ്വരൂപം കാണാപ്പോ. നീ എന്തുവാ വിചാരിച്ചേ? നീ എന്തുവാ വിചാരിച്ചേ? നിന്നെ ഇതുവഴി കൊണ്ടുവന്നപ്പോ എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് നീ വിചാരിച്ചോ? എന്തി എന്തി എത്തി കൊണ്ടുവന്ന സാധനം വെച്ചേന. ആ അടങ്ങിക്കോണോ അവിടെ? ഞാൻ അന്നും കുറുവരന, ഇന്നും കുറുവരന. നിപ്പോണ്ടില്ലോ, നിപ്പോണ്ടില്ലോ. ഒറ്റയിടി നെറ്റിക്ക് ഒരടി കൊടുത്തു, നെറ്റിക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മിണിക്കുട്ടിയെ നമ്മൾ കേജി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അമ്മിണിക്കുട്ടിയെ സുഖമല്ലേ? ഞാൻ ചുമ്മാ അറിഞ്ഞു കേട്ടോ, നിന്നെ ഒന്നും ചെയ്യത്തില്ല ഇതിനകത്ത്. വിശന്നു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലു, തിന്നു. അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇനി അയൺ വേണം, ഗോൾഡ്. ഗോൾഡ് ഗോൾഡ് എന്തോ ഇതിനാന്ന, ഗോൾഡിന്റെ ഒരാവശ്യവുമില്ല. ഞാൻ ഗോൾഡ് വെച്ചില്ല സാധനം, ഈ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് ചെയ്യാൻ നോക്കിയിട്ട് അതിനെന്തുകൊണ്ട് നല്ല ഏത്തക്ക വെച്ച് ചെയ്യുന്നതായിരുന്നു. എനിക്ക് വിശക്കുന്ന സുഹൃത്തുക്കളെ. ആ രണ്ട് ചിക്കൻ ഇരിപ്പുണ്ട്, അത് തിന്നാം. ഓക്കെ, ഡൺ. ഓക്കെ, പക്ഷെ ഗുഹയിലോട്ട്. ഓ, രാത്രിയായി, രാത്രിയായി, കിടന്നുറങ്ങാം. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റ് വരാൻ നേരം നമ്മുടെ അമ്മിണിക്കുട്ടിയെ കാണാൻ പറ്റുമോ? അമ്മിണിക്കുട്ടി ഡേഞ്ചറിലാണ്. അമ്മിണിക്കുട്ടിയുടെ ഇപ്പുറത്ത് ഒരു ക്രീപ്പർ. ഞാൻ വന്നിട്ട് ഈ അമ്മിണി. ഓ വേണ്ട വേണ്ട, അത് ക്രീപ്പറാ. ക്രീപ്പറിൻ്റെ അടുത്തോട്ട് എന്നാൽ പൊട്ടിത്തെറിക്കാം, എൻ്റെ അമ്മിണിയും പൊട്ടിത്തെറിക്കാം അവിടെ ഇരുന്ന്. ഓക്കെ, നമുക്ക് ഗുഹയിലോട്ട് പോകാൻ ഇത്ര സാധനങ്ങളൊന്നും പോരാ. 29 കിഴങ്ങും കൊണ്ട് പോയൊന്നും നടക്കത്തില്ല. നമുക്ക് കഴിക്കാനൊക്കെ ഒത്തിരി സാധനങ്ങൾ വേണം, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഹണ്ടിങ്ങിന് പോയിട്ട് വരാം. ലക്ഷ്മിക്കുട്ടി, നിന്നെ ഞാനൊന്നും ചെയ്യത്തില്ല കേട്ടോ. ലക്ഷ്മിക്കുട്ടി അല്ലായിരുന്നു, എന്ത് പറഞ്ഞ നമ്മൾ പേരിട്ടെ? അമ്മിണിക്കുട്ടി. ആ അമ്മിണിക്കുട്ടി, ആ അതോട്ടെ അതോട്ടെ, ഒരു പന്നി, പന്നിയെ കൊല്ലാം, പന്നിയെ കൊല്ലാം. ഓക്കെ, ആ ഇവിടെ ഒളിച്ചിരിക്കുമായിരുന്നോ? ആ അതേണ്ട, ഞാൻ ഒരു അമ്മിണിക്കുട്ടിയെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡൺ. ഹായ് അമ്മിണിക്കുട്ടി, എന്തുവാ പരിപാടി? ഓക്കെ, അപ്പം നമുക്ക് ഗുഹയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. എൻ്റെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ബൂട്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഹെൽമെറ്റ്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എന്തുവായിരുന്നത് നെഞ്ചത്തിരുന്ന സാധനം. ഓ, ഇപ്പം എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഞാനൊരു തികഞ്ഞ വാരിയറായി മാറിയില്ലേ? ഓക്കെ, അപ്പോൾ ഒരു 32 ടോർച്ചും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഏതാണ്ട് രാത്രി ആവാറായോ? എന്തി സൂര്യൻ, എന്തി യോ സൂര്യൻ, എന്തിയാ കാണുന്നില്ല? സൂര്യനെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ തയ്യാറെടുത്തു. ഓ, ഞാൻ വേറൊരു കാര്യം മറന്നുപോയി. നമുക്ക് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങ് പോകാം, അല്ലെങ്കിൽ പിന്നെ തൊല്ല അതിനകത്തിരുന്ന് ചെയ്യുന്നേക്ക്. One eternity later. Mr. Prime Minister. നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു രാത്രിയായെന്നുള്ള കാര്യം ഞാൻ. അയ്യോ, ഇവിടെ ഉണ്ടോ? ഓക്കെ, എന്തി എന്റെ കിഴങ്ങ്? എന്തി ഇതിനകത്തിരുന്ന കിഴങ്ങല്ല ഇപ്പൊ അതുങ്ങൾ കൊണ്ടുപോയത്. ഓക്കെ, മതി മതി, കിഴങ്ങൊക്കെ ഉണ്ടാക്കിയ മതി, നിർത്ത്. ഓക്കെ, അപ്പൊ രാവിലെയായി, ഇന്നൊക്കെ വെളിയിലിറങ്ങാം. ഓക്കെ, മോൺസ്റ്റേഴ്സ് ഒക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പണിയിലേക്ക് കടക്കാം. നമുക്ക് ഗുഹയിലോട്ട് പോകാം. ഗുഹ അവിടെ ആയിട്ടാണ്.
ഹായ് അമ്മിണിക്കുട്ടി, സുഖമാണ്? നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഗുഹയിലോട്ട് പോകാൻ കുറച്ച് തീറ്റി ഇരിപ്പുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങിയേക്കാണ്. ഇവിടെ കുറച്ച് കോളൊക്കെ ഇരിപ്പുണ്ട്. കോളൊന്നും ഇപ്പം വേണ്ട. നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് നേരത്തെ ഇറങ്ങിയിട്ടുള്ള പോലെ ഉണ്ടല്ലേ, ഇത് കണ്ടിട്ട്. നമ്മൾ വന്നായിരുന്നോ? ഏ, ഇതേതാ? ഇതുവഴി വന്ന്, ഇതുവഴി ഇറങ്ങിയോ? ഏ, ഇതെന്തോന്ന് ഗുഹയായത്? ഇവിടെ നമ്മൾ വന്നതാന്നാണ് എൻ്റെ ഒരു ഇത്. അടി മുളസടി, എന്തി എന്തി യോ, ആ താണ്ടായിരിക്കുന്നു. ആ അങ്ങനെ ഇനി ഇങ്ങനെ അടിയിലോട്ട് കുഴിച്ചു പോയാൽ നമ്മൾ ഏതെങ്കിലും ഗുഹയെ ചെല്ലുപോകുന്നു നോക്കാം. ഓക്കെ, നോക്കി, ഇവിടെ ഒരു റോ അയൺ കിട്ടിയിട്ടുണ്ട്. അയൺ 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 ആ അങ്ങനെ റോ അയൺ 8 ആയിട്ടുണ്ട് നമ്മുടെ അതിലിപ്പം. ആ ഇതെന്തോ 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 ആ എന്തോ സാധനം എന്തോ, എനിക്ക് എന്തുവാന്ന് അറിയത്തില്ല. നേരത്തെ നമ്മളിത് കാണുന്നതിന് മുമ്പേ നമ്മളൊക്കെ ചത്തുമായിരുന്നു. അത് എന്തുവാന്ന് എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അത് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തോ നോക്കാം, വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം പിന്നെ സാധനം എന്തുവാന്ന്. അതിൽ നിന്ന് നല്ല ലൈറ്റൊക്കെ വരുന്നുണ്ടല്ലോ. ഓ ലാവ ലാവ ലാവ, അയ്യോ, ഇങ്ങോട്ടെന്തോ ഇങ്ങോട്ടെന്തോ. ഓ ലാവ 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 ലാവ, അയ്യോ, ചുറ്റിനു ലാവ ഇവിടോ, അയ്യോ, ചുറ്റിനു ലാവ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോഴാണ് ഒരു ഇത് കിട്ടിയത്, ശ്വാസം വീണത്. വേറൊരു ഗുഹ നമുക്ക് കണ്ടുപിടിക്കണം ഇനി. ഇന്നെന്തായാലും നമ്മൾ കുറെ നേരമായിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഗുഹയിൽ ഇറങ്ങിയില്ല. കാരണം നമ്മൾ കുറച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് 8 കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 8 മതി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി ഗുഹയിലേക്ക് ഇറങ്ങണം. ഇനി ഗുഹയിലേക്ക് ഇറങ്ങി നമ്മൾ വേറെ സാധനമാണ് ഇനി ഗുഹ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡ് വേണം ഗുഹയ്ക്ക് മാത്രമായിട്ട് മാറ്റി വെക്കാൻ പോവാണ്. നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങും, കില്ലാടിയാവും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് വരണമെന്നുണ്ടെങ്കിൽ ബെല്ലി ഞെക്കുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ടാറ്റ.